കുട്ടിക്കാലം മുതൽ ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന ഒരാൾ പ്രതികാരം ചെയ്യുന്നു. ആരോട്? തന്റെ കൂട്ടുകാരോടോ സമന്മാരോടോ അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ ഫെറാറിയോട്. എന്നിട്ട് അവരെക്കാൾ മികച്ച ഒരു കാർ കമ്പനി ഉണ്ടാക്കുന്നു, പേര് ലംബോർഗിനി. കേൾക്കുമ്പോൾ ആർക്കും കെട്ടുകഥയായി തോന്നാം, പക്ഷേ സത്യമാണ്. ലക്ഷ്യബോധവും ആത്മാർത്ഥമായ പ്രയത്നവും ഉണ്ടെങ്കിൽ ആർക്കും ഈ ലോകത്ത് കീഴടക്കാനാവാത്ത ഒന്നുമില്ല എന്നതാണ് സത്യം. ഫെറൂസിയ ലംബോർഗിനി എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. 1916 April 28 ഇറ്റലിയിലെ ദിനാസോ എന്ന ഗ്രാമത്തിൽ മുന്തിരിത്തോട്ടത്തിലെ തൊഴിലാളിയായ ഒരു കർഷകന്റെ മകനായി അവൻ പിറന്നു. അന്നത്തെ ആഹാരത്തിനായി വയലിൽ കഠിനമായി ജോലിയെടുക്കുന്ന ലംബോർഗിനി എന്ന ദരിദ്ര കർഷകന്റെ മകൻ. കുട്ടിക്കാലത്തെ വയലിൽ പണിയെടുക്കുന്ന അച്ഛനെ സഹായിക്കാൻ കുഞ്ഞു ഫെറൂസിക്ക് തെല്ലും മടിയുണ്ടായിരുന്നില്ല. അക്കാലത്ത് വയലുകളിൽ പണിക്ക് കൊണ്ടുവന്നിരുന്ന ട്രാക്ടറുകൾ കേടാകുമ്പോൾ അത് നന്നാക്കുന്നത് അതീവ ശ്രദ്ധയോടെ ഫെറൂസിയ നോക്കി നിന്നിരുന്നത് അച്ഛൻ ലംബോർഗിനി ശ്രദ്ധിച്ചിരുന്നു. ഒരിക്കൽ കേടായ ഒരു ട്രാക്ടർ ഒറ്റയ്ക്ക് നന്നാക്കിയതോടെ ഫെറൂസിയയുടെ അഭിരുചി മെക്കാനിക്സിലാണെന്നും അവനെ അത് തന്നെ പഠിപ്പിക്കണമെന്നും അച്ഛൻ ലംബോർഗിനി തീരുമാനിച്ചു. കാലം കടന്നുപോയി. 2nd World War ആരംഭിച്ചു. ഫെറൂസിയ ലംബോർഗിനി നിർബന്ധിത സൈനിക സേവനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടു. ആ നാളുകൾ ഏറെ ദുഷ്കരമായിരുന്നെങ്കിലും മോട്ടോർ വാഹനങ്ങളെയും യുദ്ധവാഹനങ്ങളുടെ യന്ത്രങ്ങളെയും പറ്റി കൂടുതൽ മനസ്സിലാക്കാനും അടുത്തറിയാനും ഫെറൂസിയ ലംബോർഗിനിക്കായി. യുദ്ധാനന്തരം തന്റെ നാട്ടിൽ തിരിച്ചെത്തിയ ഫെറൂസിയ ലംബോർഗിനി വിവാഹിതനായി. തുടർന്ന് നാട്ടിലെ ട്രാക്ടറുകൾ നന്നാക്കുന്ന ജോലികൾ ചെയ്യാൻ തുടങ്ങി. ആ ജോലിയിൽ അതിവിദഗ്ധനായ ഫെറൂസിയ ലംബോർഗിനി അറിയപ്പെട്ടു തുടങ്ങി. ജീവിതം സുഖകരമായി മുന്നോട്ടു പോകവേ ഭാര്യ സെലീന മോണ്ടി അകാലത്തിൽ മരണപ്പെട്ടു. ജീവിതം അവസാനിച്ചതായി ഫെറൂസിയ ലംബോർഗിനി കരുതി. വിഷാദത്തിന്റെ നാളുകൾ കടന്നുപോയി. അങ്ങനെയിരിക്കുമ്പോഴാണ് ഫെറൂസിയ ലംബോർഗിനിയുടെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് തനിക്കൊരു ട്രാക്ടർ കമ്പനി തുടങ്ങിക്കൂടാ എന്ന ആഗ്രഹം ഒട്ടും താമസിച്ചില്ല. അതിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അദ്ദേഹം തനിച്ചു തന്നെ ട്രാക്ടർ നിർമ്മിച്ചു. അതാകട്ടെ അക്കാലത്ത് ലഭ്യമായതിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതും. ട്രാക്ടർ നിർമ്മാണത്തിനായി ലംബോർഗിനി തിരഞ്ഞെടുത്തത് യുദ്ധകാലത്ത് ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളുടെ യന്ത്രഭാഗങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഫെറൂസിയ ലംബോർഗിനിയുടെ ട്രാക്ടറുകൾക്ക് നല്ല വിലക്കുറവും ഉണ്ടായിരുന്നു. ലംബോർഗിനി ട്രാക്ടർ എന്ന പേരിൽ ഇറങ്ങിയ ആ ട്രാക്ടറുകൾ അവിശ്വസനീയമായ പ്രകടനം കാഴ്ചവെച്ചു. ആവശ്യക്കാർ ഏറെയായി. ലംബോർഗിനി ട്രാക്ടർ ഒരു വിജയ സംരംഭമായി. എക്കാലത്തും വാഹനപ്രേമിയായിരുന്ന ഫെറൂസിയ ലംബോർഗിനി താൻ സ്വരുക്കൂട്ടി വെച്ച മുഴുവൻ പണവും എടുത്ത് തന്റെ ചിരകാല അഭിലാഷത്തിന് ഇറങ്ങി പുറപ്പെട്ടു. അന്ന് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കാരായ ഫെറാറി സ്വന്തമാക്കുക എന്നതായിരുന്നു ആ അഭിലാഷം. ഫെറൂസിയ ലംബോർഗിനി ഒരു ഫെറാറി കാർ വാങ്ങി കുറച്ചുകാലം ഉപയോഗിച്ചപ്പോഴാണ് ഫെറാറിയുടെ ക്ലച്ചിന് ഇടയ്ക്കിടെ തകരാറുകൾ ഉണ്ടാകുന്നത് ഫെറൂസിയ ശ്രദ്ധിച്ചത്. അത് പരിഹരിക്കാനായി കാർ ഇടയ്ക്കിടെ സർവീസിന് കയറ്റേണ്ടിയും വന്നു. സർവീസ് നടത്തുന്ന ഉദ്യോഗസ്ഥനോട് പലപ്പോഴും ഫെറൂസിയ ഇക്കാര്യം സൂചിപ്പിച്ചു, പക്ഷേ ഫലമുണ്ടായില്ല. അങ്ങനെയിരിക്കെ ഫെറാറിയുടെ ഉപജ്ഞാതാവായ സാക്ഷാൽ എൻസോ ഫെറാറിയെ കാണാൻ ഫെറൂസിയ ലംബോർഗിനിക്ക് ഒരു അവസരം ലഭിച്ചു. ആ വേളയിൽ ഫെറൂസിയ എൻസോയോട് ഇങ്ങനെ പറഞ്ഞു, സർ, നിങ്ങളുടെ കാറിന്റെ വലിയൊരു ആരാധകനാണ് ഞാൻ. ലോകത്തിലെ ഏറ്റവും മികച്ച കാറുകളും ഫെറാറിയുടേതാണ്. പക്ഷേ ഫെറാറി കാറുകളുടെ ക്ലച്ചിന് ചെറിയൊരു പോരായ്മയുണ്ട്. അതുകൂടി പരിഹരിക്കുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കാർ എന്ന ഖ്യാതി ഫെറാറിക്ക് ഊട്ടിയുറപ്പിക്കാനാകും. അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടെ ഫെറൂസിയ നൽകിയ ആ ഉപദേശം പക്ഷേ എൻസോ ഫെറാറിയെ രോഷാകുലനാക്കി. അയാൾ പറഞ്ഞു, താനാണോ ഞങ്ങളെ ഉപദേശിക്കാനും തിരുത്താനും വന്നിരിക്കുന്നത്? ഇറ്റലിയിൽ ഒരു കുഗ്രാമത്തിലെ വെറും ഒരു ട്രാക്ടർ മെക്കാനിക്കായ താൻ എവിടെ കിടക്കുന്നു? ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ കാർ നിർമ്മാതാക്കളായ ഫെറാറി എവിടെ കിടക്കുന്നു? മേലിൽ ഇത് ആവർത്തിക്കരുത്, തനിക്ക് പോകാം. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഇലിപ്യനായി നിറക്കണ്ണുകളോടെ ഫെറൂസിയ അവിടെ നിന്നും ഇറങ്ങി. ഏൽക്കേണ്ടി വന്ന അപമാനം നെഞ്ചിൽ ഒരു കനലായി ഇരിഞ്ഞു. അന്ന് ഫെറൂസിയ ഒരു തീരുമാനമെടുത്തു. ഒരുപക്ഷെ അന്നുവരെ ലോകത്തിൽ ആരും തന്നെ ചിന്തിക്കാൻ പോലും ഭയപ്പെടുന്ന ഒരു തീരുമാനം. ആ തീരുമാനം ഇതായിരുന്നു, ഞാൻ ഇന്നു മുതൽ പ്രയത്നം തുടങ്ങുന്നു. ലോകത്തിലെ ഏറ്റവും നല്ല കാർ നിർമ്മിക്കുന്ന ഒരു കമ്പനി തുടങ്ങാൻ, അതുവഴി തന്നെ പരിഹസിച്ചവർക്ക് മറുപടി പറയാൻ. ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു പ്രതിജ്ഞ. പക്ഷേ ആ പ്രതിജ്ഞയ്ക്ക് ഒരു പർവ്വതത്തിന്റെ ഉറപ്പുണ്ടായിരുന്നു. ഫെറൂസിയ പ്രയത്നം തുടങ്ങി. തന്റെ എല്ലാ സ്വത്തുക്കളും അതിനായി വിറ്റുപെറുക്കി. രാപ്പകലുകളില്ലാത്ത ഭഗീരഥ പ്രയത്നത്തിനൊടുവിൽ അയാൾ ആ വാഹനം നിർമ്മിച്ചു. ലോകം അന്നുവരെ കാണാത്തത്ര മികച്ച ഒരു കാർ. അഴകിലും വേഗതയിലും ആഡംബരത്തിലും ഉറപ്പിലും ആർക്കും കിടപിടിക്കാൻ കഴിയാത്ത ഒരു സ്പോർട്സ് കാർ. ആ വാഹനമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കാർ നിർമ്മാതാക്കളായ ലംബോർഗിനി ആദ്യമായി നിർമ്മിച്ച കാർ. കാറിന്റെ സവിശേഷത കാട്ടുതീ പോലെ
ആഴമായി പടർന്നു പിടിച്ചു. ആഡംബര കാർ പ്രേമികളായ സമ്പന്നർ ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നും ലംബോർഗിനിക്ക് വേണ്ടി ബുക്ക് ചെയ്ത് കാത്തിരുന്നു. ലംബോർഗിനി കമ്പനി ഫെറാറിയെ അട്ടിമറിക്കാൻ അധികകാലം വേണ്ടി വന്നില്ല. സമ്പന്നതയുടെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുമ്പോഴും ഫെറൂസിയ ലംബോർഗിനി എന്ന ആ വ്യക്തി തന്റെ നാട്ടിൽ വന്ന് കർഷകനായി ജീവിച്ചു കാണിച്ചു കൊടുത്തു. തന്നെ പരിഹസിച്ചവർക്കുള്ള മറുപടിയായി, എത്ര വലിയ മുതലാളിക്കും എത്ര ചെറിയ കർഷകനും ഒരുപോലെ അഭിമാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുമെന്ന് ലോകത്തെയും ഫെറാറിയെയും കാണിച്ചു കൊടുത്ത മറുപടി. ഇത് വെറും ഒരു പ്രതികാര കഥ മാത്രമല്ല, ചെറിയ ചെറിയ പരാജയങ്ങളിൽ പോലും തളർന്ന് ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ അഭയം പ്രാപിക്കാൻ ഒരുങ്ങുന്ന അനേകം ആളുകളെ വീണ്ടും പൊരുതാനും വിജയിച്ചു കാണിക്കാനും പ്രചോദനമായ ഒരു സംഭവമാണ്. ലംബോർഗിനിയുടെ തന്നെ വാക്കുകളിൽ, നിങ്ങളെ ആരെങ്കിലും പരിഹസിക്കുന്നെങ്കിൽ ഓർക്കുക, അവർക്ക് മറുപടി നൽകാനെങ്കിലും തികച്ചത് ചെയ്യുക. മറ്റുള്ളവർ പരിഹസിക്കുന്നുവെന്ന് കരുതി സ്വന്തം ലക്ഷ്യത്തെ കൈവിടാതിരിക്കുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.